ശക്തമായി ആവശ്യപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ വയനാട് പാർലമെന്റിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ ജനത ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട ഒരാളാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മത്സര രംഗത്ത് നിന്ന് മാറാൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായി നേതൃത്വം കൊടുക്കാനും ലഭിക്കുന്ന അവസരം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ഏറെ അഭിമാനകരമാണ്. ഇതിനേക്കാൾ വലിയ ഒരു അംഗീകാരം ഒരു കോൺഗ്രസ് പ്രവർത്തകനും ലഭിക്കില്ല. ഒരുപാട് വികസന മേഖലകളിലേക്ക് കടന്നു പോകേണ്ട ഒരു ഭൂപ്രദേശമാണ് വയനാട് പാർലമെന്റ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലെ ജനങ്ങൾക്ക് അനന്ത വികസന സാധ്യതകൾ തുറക്കാനുള്ള ഒരു ഇടമായി മാറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിശ്വസ്ത പ്രചാരകരായി മുന്നോട്ട് പോകും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അതേപടി തുടരും. മുക്കത്ത് മുക്കം ടൗണിനടുത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കൺവെൻഷനിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന വയനാട്ടിലെ ജനങ്ങളുടെയും യു ഡി എഫ് പ്രവർത്തകന്മാരുടെയും ഒരുമിച്ചുള്ള ആവശ്യം ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഉന്നയിക്കും. ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയെ കൊടുക്കാൻ കേരളത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലഭ്യമാകും. ഇത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇതിന്റെ ശക്തമായിട്ടുള്ള അലയലുകളുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പല സ്റ്റേറ്റുകളും ഡിമാൻഡുകൾ ഉന്നയിച്ചു. കർണാടക,
അതുപോലെ കേരളം, അതുപോലെ വിവിധ മഹാരാഷ്ട്ര, തമിഴ്നാട്, വിവിധ സ്റ്റേറ്റുകൾ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേറ്റുകൾ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ളതായി, അവിടെ മത്സരിക്കണം എന്നുള്ളതാണ്. ഏത് സീറ്റും അവിടെ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വിവിധ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനുള്ളതായ ഭാഗ്യം കിട്ടിയത് കേരളത്തിനാണ്, വയനാട് പാർലമെന്റിനാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള ഈ വലിയ പോരാട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കും എന്ന് പറയുന്ന ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ച എതിർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്ന് അറിയാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട്ടിലെ ജനത രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നാൽ നൽകാൻ ആവശ്യമായ എല്ലാവിധ മിഷനറിയും വയനാട് പാർലമെന്റിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവുമായി, രാജ്യത്തിന്റെ ഉത്തരവാദിത്വവുമായി ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി ഫസ്റ്റ് സെന്റൻസ് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹവും റിക്വസ്റ്റും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. പെട്ടെന്നുള്ളതല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നിലവിലുള്ളതായിരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടും കോൺഗ്രസ്. അതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മഹാഭൂരിപക്ഷത്തിലേക്ക് നയിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം ആവേശകരമായിട്ടുള്ള ഒരു പിൻബലം നൽകും എന്ന് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. നിലവിലുള്ളതായിരിക്കുന്ന പ്രചരണം അതേപടി തുടരും. അതിനേക്കാൾ വർദ്ധിത വീര്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകും. ഞങ്ങൾ അതിന്റെ വിശ്വസ്ത പ്രചാരകരായി ഞങ്ങൾ അതിനൊക്കെ നേതൃത്വം പങ്കാളിക്കുന്നു. സിദ്ദിഖ് ഒരു നിർഭാഗ്യകരനായ ഒരു പൊതുപ്രവർത്തകനായി തോന്നുന്നു. കാരണം വയനാട് പോലെ ഒരു സുരക്ഷിത സീറ്റിൽ ഇത്തരത്തിൽ പോസ്റ്റർ എല്ലാം അടിച്ച് പ്രചരണം തുടങ്ങി അവിടെ വളരെ വൻഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ ഒരു നിരാശ തോന്നുന്നുണ്ടോ? എനിക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിക്കും മത്സരിക്കാനുള്ളതായിരിക്കുന്ന ഒരാഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയ വാക്കില്ല. അങ്ങനെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്തു, ഈ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി അവിടെ വരുന്നതോടുകൂടി എന്നേക്കാൾ വലിയ ഭാഗ്യവാനായ കോൺഗ്രസ് പ്രവർത്തകൻ വേറെ ആളുകൾ ഉണ്ടാകും. ഒരു ഉപാധിയും ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് വെക്കുന്ന റിക്വസ്റ്റ് അതാണ് എല്ലാവരും സംശയം. പെട്ടെന്ന് ഇങ്ങനെ ടിസ്റ്റ് വരാൻ കാരണം എന്താണെന്നാണ് സംശയം. ഒരു ടിസ്റ്റും ഇല്ല. ദക്ഷിണേന്ത്യയിൽ
ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുണ്ട്. ആ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക്കലായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ സി പി എമ്മിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് അത് വടകരയിൽ തർക്കം വേണ്ട. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലാക്കാക്കി നടത്തുന്ന അതിപ്രധാനമായ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആണ് ഈ സ്ഥാനാർത്ഥി. ഒരിക്കലും ഒരു സബ്ജക്റ്റ് ഒരു ഇന്നലെ ഞാൻ വയനാട്ടില് റോഡ് ഷോ പ്രചരണ പരിപാടികളിലേക്ക് പോയ സമയത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് മുഴുവൻ നേർന്നു കൊടുത്തത്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഈ പാർലമെന്റ് മണ്ഡലങ്ങളിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും യു ഡി എഫ് മൊത്തമായി ഈ സ്ഥാനാർത്ഥിത്വം റിക്വസ്റ്റ് ചെയ്യും. മൊത്തം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹം മത്സരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ പിറകിലാക്കി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ എണ്ണം കൂടണം. അതിലെന്തൊക്കെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടോ ആ മൂവ്മെന്റ്, ആ മൂവ്മെന്റിന്റെ ഭാഗം ഒന്ന്. രണ്ട്, ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട്ടിലാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം വയനാട്. വയനാട് യഥാർത്ഥത്തിൽ അനുഗ്രഹീത ലോകസഭാ മണ്ഡലമായി ഈ സാഹചര്യത്തിൽ വയനാട് മാറി. പൊളിറ്റിക്കൽ മൂവ്മെന്റ് അത് കേരളത്തിലാണ്. പൊളിറ്റിക്കൽ മൂവ്മെന്റ് ദേശീയ തലത്തിൽ ഈ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ അനുസരിച്ചുള്ള തീരുമാനം മുതൽ തീരുമാനം എന്ന് പറയുന്നു രാഹുൽ ഗാന്ധിയോട് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റിൽ മത്സരിക്കണം എന്നുള്ളതായിരിക്കുന്ന കേരളത്തിലെ അതുപോലെ വയനാട് പാർലമെന്റിലെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളോടെ ഒന്നിച്ചുള്ള ആഗ്രഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സി ഇ സി ഇതൊക്കെ പരിഗണിച്ച് നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങളാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുക അത് വയനാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ആഗ്രഹം പ്രകടിപ്പിക്കാനും അത് സഫലീകരിക്കാനും ഉള്ളതായിരിക്കും ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട്. അത് ഇന്നലെ നിങ്ങൾ ആ പ്രചരണം കാണാത്തോളൂ, നിങ്ങൾ ആ പ്രചരണം കാണാത്തോളൂ. നിലവിൽ സിദ്ദിഖ് തന്നെയാണ് വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് നിലവിൽ കെ പി സി പ്രസിഡന്റും മറ്റുള്ള എല്ലാവരും ഇതിന്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോ നമ്മുടെ മുമ്പിൽ മറ്റൊരു സബ്ജക്റ്റ്, അതായത് സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തണം. വയനാട് മണ്ഡലത്തിൽ സിദ്ദിഖ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ അതേ സന്തോഷം തന്നെയാണ് പിന്മാറുന്നുള്ളത്.
അതിനേക്കാൾ വർദ്ധിതമായിട്ടുള്ള സന്തോഷവും അഭിമാനവും ഒരു കോൺഗ്രസ് പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷനും അംഗീകാരവും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആത്മസംതൃപ്തിയോടുകൂടി സായുജ്യം അടന്നതായിരിക്കുന്ന സന്ദർഭമാണ് ഈ സ്ഥാനാർത്ഥിത്വം വേണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം. അതിനേക്കാൾ വലിയതായിരിക്കുന്ന ഒരു അഭിമാനം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടാകാനില്ല. അതായത് വൈകാതെ സിദ്ദിഖ് രാജ്യസഭയിലേക്ക് പോകുമെന്നാണ്, വൈകാതെ രാജ്യസഭയിലേക്ക് പോവുകയും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തു എന്ന് തന്നെ. അപ്രതീക്ഷിത നീക്കത്തിനപ്പുറം വയനാട്ടിലെ ജനങ്ങൾ അനുഗ്രഹീതരായി മാറുന്ന ഒരവസരം. വയനാട് പാർലമെന്റ് മണ്ഡലം ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് വരിക. അവിടെ ഒരുപാട് ട്രൈബൽസ് ഉൾപ്പെടെ ഒരുപാട് വികസന പരിപാടികൾ ഉൾപ്പെടെ ഒരുപാട് അജണ്ടകൾ മുമ്പിൽ നടക്കേണ്ടതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഭൂപ്രദേശത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഇതിനേക്കാൾ വലിയ അവസരം വേറെ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനം, അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരം, അവിടെ നടക്കാൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം, ഇതൊക്കെ ഇതിൽ ഘടകങ്ങൾ. പക്ഷെ സിദ്ദിഖ്, അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചില നേതാക്കൾ വളരെ സൗഹൃദ സംഭാഷണത്തിന്റെ പേരിൽ ചിലയിടത്ത് കൂടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റ് തന്നെ അക്കാര്യത്തിൽ ചില നടപടികൾ പിന്നീട് ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ ഇതിനേതെങ്കിലും തരത്തിലൊരു കാരണമായിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ. കേരളത്തിലും വയനാട്ടിലും വടകരയിലും ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു സാഹചര്യം പോലും, ഒരുമയോടുകൂടിയാണ് എല്ലാവരും ഒന്നിച്ചു പോവുകയാണ്. മറ്റുള്ള ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒരു മനസ്സോടും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയതായിരിക്കുന്ന ഒരു ഒരു സാഹചര്യം വേറെ ഉണ്ട്. അല്ല, ആ ഗ്രൂപ്പിൽ എങ്ങനെ എല്ലാവരും ഒരുമിച്ചില്ലായിരുന്നോ? ഏറ്റവും സുരക്ഷിത നിയോജക മണ്ഡലം ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചു എന്നുള്ളത്. ഇപ്പം ഫർദറായിട്ടുള്ള ഒരു ടിസ്റ്റിങ്ങിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിൽ ഒരു ചെറിയ കല്ലുപോലും ഉണ്ടായിരുന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വടകരയിലുണ്ട്, വയനാട്ടിലുണ്ടാവണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഓൾറെഡി പറഞ്ഞല്ലോ, ദേശീയത അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ കൈപോക്കെന്ന് പറയുകയും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എതിരായി മത്സരിക്കുന്നത്, ആ തീരുമാനം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ താല്പര്യം. ഓക്കെ, താങ്ക് യു.